കളർ മീനുകൾ എന്ന ഫിഷ് ഫാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു നാച്ചുറൽ പോണ്ട് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളുമാണ്. ഇതേപോലെ തരിശായിട്ട് കടന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതിനെ നമ്മൾ കൃഷി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കാട് പിടിച്ച് കടന്ന സ്ഥലമായിരുന്നു. അതിനെ നമ്മൾ ഓരോ കുളങ്ങളായിട്ട് തിരിച്ച് പല പ്രോസസ്സിലൂടെയാണ് ഇത്രയും നാല് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മണ്ണിട്ട് പൊക്കി, കാരണം അത് ഭയങ്കര ഒരു അരപ്പൊക്കത്തോളം താഴ്ചയുള്ള ചെളിക്കണ്ടങ്ങളായിരുന്നു. പല പ്രോസസ്സിലൂടെ അത് മണ്ണുകളിട്ട് പൊക്കി കുളം താർത്തി താർത്തിയാണ് ഈ ബണ്ടുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തീർച്ചയായും മാനുവലായിട്ട് പ്രോസസ്സിലൂടെയാണ് ചെയ്തേക്കുന്നത്. വേറെ ജെ സി ബിയോ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. കാരണം നമുക്ക് ഫാമിങ്ങിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പോണ്ടുകൾ വേണമായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ കൂടി നമ്മൾ ഫുള്ളി മാനുവലായിട്ടാണ് ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വർക്ക് കഴിഞ്ഞ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പോണ്ടാണ്, നാച്ചുറൽ പോണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെളി കോരി ഇട്ടതിന് ശേഷം അത് നിറച്ചതിന് ശേഷമാണ് അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന ഒരു കുളം നമുക്ക് അവിടെയുണ്ട്. നമ്മൾ സൈഡ് അരിഞ്ഞ് അതിനൊരു ഷേപ്പിലേക്ക് മാറ്റുന്നതും എല്ലാ കാര്യങ്ങളും ഫൈനൽ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ മണ്ണ് കയറ്റി ബണ്ടുകളോ നല്ല ഉറപ്പോട് കൂടി ആക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഈ കുളങ്ങൾ കുഴിക്കുന്നത് ഒരു മൂന്ന് നാല് സ്റ്റെപ്പുകളായിട്ടാണ്. ഇപ്പോൾ നമ്മൾ തരിശായിട്ടുള്ള ഭൂമിയിൽ ചെറിയ കാനകൾ താത്തി അതിൻ്റെ ചെളികൾ കോരിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ താത്തി പല ലെയറുകളായിട്ടാണ് നമ്മളിത് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. ഫൈനലി നമ്മൾ ഇതിനെ നല്ല ചെരുവോടുകൂടി ചെത്തി അരിഞ്ഞ് കുളം ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല സ്ലോപ്പോട് കൂടി തന്നെ ചെത്തി അരിയണം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മീൻ ഈ ചെളിയിലിട്ട് കുത്തുകയും കാര്യങ്ങളും സ്ലോപ്പ് പെട്ടെന്ന് കുറയുകയും ഇത് ഇടിഞ്ഞു പോവുകയും ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 50 to 60 അടിയുള്ള കുളങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലത് 60 ഉണ്ടാവും, ചിലത് 55 ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിപ്പം കുറച്ച് ചെറുതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ടെട്ര ഐറ്റങ്ങളാണ്, സീബ്ര ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിയ കുളങ്ങൾ വേണ്ടി വരില്ല. കാർപ്പ് ചെയ്യണ കുളങ്ങളിലാണ് നമ്പർ കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് വലിയ കുളങ്ങളുടെ ആവശ്യമുള്ളൂ. നാച്ചുറൽ പോണ്ടിലാണ് നമ്മൾ ടെട്രാസും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സിൻ്റെ അടുത്ത് വരും. കാരണം 30 ഡേയ്സ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മണ്ണ് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് അരിയാൻ പറ്റത്തുള്ളൂ. അതേമാതിരി തന്നെ ചെളിമണ്ണിൻ്റെ മുകളിലേക്ക് കൂടുതൽ നമുക്ക് കോരിയിടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 to 30 ദിവസം വേണ്ടി വരും ഒരു കുളം ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റായ രണ്ട് കുളങ്ങളാണ്, രണ്ടല്ല മൂന്ന് കുളങ്ങളുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് ഫിനിഷിംഗ് ലുക്ക് ഇങ്ങനെയായിട്ടാണ് വരിക. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ പുല്ലൊന്നും വെച്ചല്ല, നമ്മൾ അവിടെയുള്ള ഫാമിൻ്റെ മറ്റേ വീഡിയോസിൽ കാണും എല്ലായിടത്തും നമ്മൾ പുല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതേമാതിരി തന്നെ ഇനി ആ പുല്ല് വെക്കണ പ്രോസസ്സ് പെൻഡിങ് ആണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഇട്ടു, പൊക്കത്തിൽ വല അടിച്ചിട്ടില്ല, തൽക്കാലികമായിട്ടുള്ള വല നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് വല ഇടും. ഇതിന്റെ അകത്ത് നമ്മൾ ഇട്ടേക്കണ സീബ്രെയിൻ യെല്ലോയും ഉണ്ട്, ഗ്രീനും ഉണ്ട്, വിഡോസും ആണ് ഇതിൽ നമ്മൾ ഇട്ടേക്കണത്. വളരെ ചെറുതായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല, കാരണം ഇത് ഇട്ടിട്ട് ഇപ്പൊ ഒരു 3-4 days ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ നന്നായിട്ട് ഫീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേനും ഇത് നന്നായിട്ട് കാണാൻ പാകത്തിനാവും. ഇതും അതേമാതിരി തന്നെ ഇതിൽ ഈ കുളത്തിലും സീബ്രെയിൻ വിടുകയാണ്. ഇതാണ് ഞാനിപ്പോ താൽക്കാലികമായിട്ട് ഒരു നെറ്റ് കിളികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കിളികളുടെ ശല്യം ഭയങ്കര അധികമാണ്, കാരണം ഇത്രയും തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഏക മീൻ കിട്ടുന്ന സ്ഥലം ഇപ്പൊ ഇതാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ കിളികളും ഇപ്പൊ ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് നമ്മൾ കുളം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പുതിയൊരു കുളം ആയതുകൊണ്ട് ഇതിന് മീനുകൾ കഴിക്കാനുള്ള ഫുഡോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിതിനൊരു കക്ക അടിച്ചതിന് ശേഷം, കക്ക ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഫുഡുകളും ആൾഗേ ആവാനുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ചെയ്യും. ചെയ്തതിന് ശേഷമാണ് ഈ സാധനം ഇങ്ങനെ ഗ്രീൻ വെള്ളം ആവുന്നത്. ഇത്രയും ഗ്രീൻ വെള്ളം ആയതിനു ശേഷമാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഒരു ഒരു പുതിയ പോണ്ടിലുള്ള പ്രിപ്പറേഷൻ കുറച്ച് കൂടുതലാണ്, പോണ്ട് പഴകുംതോറും അതിൻ്റെ റിസൾട്ടും കൂടുതലായിരിക്കും. നമ്മൾ കുളം കുത്തണ വീഡിയോ ഏകദേശം അവസാനിക്കുകയാണ്, കാരണം ഇതിന് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ആദ്യം പറഞ്ഞ കണക്ക് കക്ക അടിച്ച് ഫിനിഷിങ് വർക്കിലേക്ക് എത്തുകയാണ്. അതായത് ഇനിയും കുറച്ചുകൂടി താത്താനുണ്ട്. ഇത് താന്നതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് സ്ലോപ്പായിട്ട് മീനുകൾ പിടിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കുഴി മാത്രമേ ഉണ്ടോ, വെള്ളങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മീൻ എല്ലായിടത്തും ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസാനം പിടിക്കുന്നത് പാടായിരിക്കും, എല്ലാ മീനുകളും നെറ്റിൽ വരുമൊന്നുമില്ല. അപ്പൊ ഏറ്റവും ഒരു സൈഡിലൊരു സ്ലോപ്പായിട്ട് ഇത് ഫിനിഷ് ചെയ്യും. മീൻ ഇടുന്ന വീഡിയോസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വേറെ ടൈപ്പ് മീനുകളായിരിക്കും ഇടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സീബ്രയും വിഡോസ് ഗോൾഡൻ ബാർബ് റോസി ബാർബ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളായിരിക്കും ഈ ചെറിയ ചെറിയ പോണ്ടുകളിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ അപ്പുറമുള്ള പോണ്ടുകളിൽ കാർപ്പ് ഗോൾഡ് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അവിടെയും വിഡോസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇടുന്ന വീഡിയോസും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, താങ്ക് യു.